കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഫ്ളാറ്റിലെ ശുചിമുറിയിലാണ് പ്രസവം നടന്നത്. ശുചിമുറിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. രാഗിനുണ്ട് വിവരങ്ങളുമായി. രാഗിൻ, ഈ 3 പേരിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തിയത്? ആരൊക്കെയാണ് ഈ 3 പേർ? നേരത്തെ കൗൺസിലർ ഉൾപ്പെടെ പറഞ്ഞ വിവരങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. അന്വേഷണം അതിൻ്റെ ഭാഗമായി തന്നെ എത്തുന്നു. 3 പേർ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പോലീസ് 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ച ആ 3 പേർ തന്നെയാണ്. അതായത് ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയുണ്ട്, കൂടാതെ ഒരു പുരുഷനുണ്ട്, 1 പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയുണ്ട്. അവരാണ് ഈ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് ഇപ്പോൾ പ്രധാനമായും പോലീസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഏത് പശ്ചാത്തലത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നു. മാത്രമല്ല, ഈ ആ ഫ്ളാറ്റിൻ്റെ ശുചിമുറിയിലാണ് പ്രസവം നടന്നത് എന്ന കാര്യവും കൂടി ഇപ്പോൾ ഏറെക്കുറെ തെളിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് ബ്ലഡ് സ്റ്റെയിൻസ്, രക്തക്കറ കണ്ടെത്തിയത്. അതിനുശേഷം ആണ് ഇത് പുറത്തേക്ക് എറിഞ്ഞത്. പോലീസ് ഇത് പരിശോധിച്ച ഘട്ടത്തിൽ അതിലെ അഡ്രസ്സ്, ആ അഡ്രസ്സ് വിരൽ ചൂണ്ടിയത് ഇവരിലേക്കാണ്. അങ്ങനെയാണ് പോലീസ് ഇവിടെ എത്തി ഇക്കാര്യങ്ങൾ പരിശോധിച്ചത്. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂയിലേക്ക് പോലീസ് ഈ കാര്യങ്ങൾ എത്തിക്കുന്നു എന്നതാണ് ഇപ്പോൾ പ്രധാനമായും എടുത്തു പറയേണ്ടത്. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് കൊച്ചിയിൽ ഉണ്ടായത്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വിഷ്വൽസാണ് രാവിലെ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് പ്രധാനമായും അന്വേഷണം തുടങ്ങിയത്. അതിലെ കവർ അടക്കം പരിശോധിച്ചു. അങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്. ഇനി ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ, ഇതിൻ്റെ എന്താണ് ഇതിലേക്ക് നയിച്ചത്, ഇത് കാര്യങ്ങൾ മറച്ചു വെച്ചത് എന്തിനായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരണം. അത്തരം വിവരങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഫ്ളാറ്റിൽ നിന്ന് അവരെ കൊണ്ടുപോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ ഈ ഫ്ളാറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇവരെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. പ്രാഥമികമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ കേരളത്തിലുള്ളവരല്ല എന്നതാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി ഇനി വരും നിമിഷങ്ങളിൽ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും പോലീസ് ഉടൻ തന്നെ ഇതിൻ്റെ ഒരു സ്ഥിരീകരണത്തിലേക്ക്, ഇതിൽ എന്താണ് നടന്നത് എന്ന സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുകയാണ്. ACP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോഴും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി ഇക്കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളിലാണ് പോലീസ് പ്രധാനമായും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതും, കൂടാതെ ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. ഈ നമ്മൾ ഈ കാണുന്ന, മുന്നിൽ കാണുന്ന വൻഷിക അപ്പാർട്ട്മെൻസിലെ 5C എന്ന ഒരു അപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും 3 പേർ, 2 സ്ത്രീകളും ഒരു പുരുഷനും അടക്കം 3 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്, കൊച്ചി സിറ്റി പോലീസ്. എന്തായാലും പോലീസ് ടീം അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് പോകും. അത് ഈ 3 പേരെയും കൊണ്ട് തന്നെ പുറത്തേക്ക് പോകും. അതിൻ്റെ ശാസ്ത്രീയ പരിശോധനകളും കൂടാതെ സാഹചര്യ തെളിവുകളടക്കം പോലീസ് കൂടുതലായി പരിശോധിക്കുന്നു. കൊലപ്പെടുത്തിയ ശേഷമാണോ താഴേക്ക് എറിഞ്ഞത്, അതോ താഴേക്ക് എറിഞ്ഞ ഘട്ടത്തിലാണോ ഈ കുഞ്ഞ് മരിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളും നോക്കുന്നു. എന്തായാലും പ്രസവം നടന്നിട്ട് 1 ദിവസം പോലും ആയിട്ടില്ല, അല്ലെങ്കിൽ 1 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് പോലീസിൻ്റെ നിഗമനം. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് മുന്നിലുണ്ട്. എന്തായാലും വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് എത്തുകയാണ്. ഇതിൻ്റെ ഒരു CCTV, ആ പൊതി എറിയുന്നതിൻ്റെ CCTV വളരെ നിർണായകമായി ഈ അന്വേഷണത്തിൽ. എന്തായാലും പോലീസ് ഇപ്പോൾ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഫ്ളാറ്റിനകത്ത് തന്നെ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശദാംശങ്ങളും പോലീസ് ശേഖരിക്കും. ഇപ്പോൾ